ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീൻ വെച്ചിട്ട് ഇത് നമുക്ക് ഇത് 1 കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തലയൊക്കെ 1 കിലോയിലൊക്കെ കുറയും. മുളകിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞളിൻ്റെ കൂടി കുരുമുളകിൻ്റെ കൂടി ഉപ്പ്. ഇത് നമുക്ക് നന്നായി ഒന്ന് ചേർത്തെടുക്കാം. രൂപ കുറച്ച് ചേർന്നാണെങ്കിൽ നീര് വെച്ച് കൊടുക്കാം. ഇതെല്ലാം പാടെ ഒന്ന് നന്നായി ചേർത്തെടുക്കാം. പിന്നെ നമുക്ക് പുലാവിന് വേണ്ടിയ മസാലകളൊക്കെ തയ്യാറാക്കാം. നമുക്ക് പുലാവിലേക്കുള്ള മസാല അരച്ചെടുക്കാനുണ്ട്. മല്ലിയില, പച്ചമുളക്, തക്കാളി, ഇത് നമുക്ക് അരച്ചെടുക്കാം. ഒരു ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ബേ ലീഫ്, കഷ്ണം പട്ട, 1-2 ഏലക്കായി, 3-4 കറിവേപ്പില, കുറച്ച് സവാള ഇട്ട് കുറച്ച് സവാള എന്ന് പറഞ്ഞാൽ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തതാണ്. അത് ഒന്ന് നോക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തത് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. പച്ച സവാളയും കൂടിയിട്ടേക്കാം. നമുക്ക് ഇതിലേക്ക് അരപ്പൊഴിച്ച് വെക്കാം. അപ്പൊ നന്നായി നല്ല ചൂടുള്ള ഓയിലായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പച്ച ചുവയിലും പോയി കിട്ടും, അല്ലെങ്കിൽ നല്ല പച്ച ചുവ ഉണ്ടാവും. അരച്ച് വെച്ച് അരപ്പൊഴിച്ച് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, അപ്പോൾ തന്നെ 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, മുളകിൻ്റെ പൊടി ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 കുറച്ച് എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയിലേക്ക് നന്നായി ഇളക്കി ചേർത്തെടുക്കാം. നമുക്കിത് കുറച്ച് സമയം ഒന്ന് മൂടിക്കൊടുക്കാം. അപ്പം ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. എന്നിട്ട് ആ വെള്ളത്തിൽ അതൊന്ന് ഒന്ന് ചെറുതായി വെന്ത് വന്നാൽ മതി. വേവിട്ടതിലേക്ക് ഒന്ന് മൂടിക്കൊടുക്കാം. തുറന്നു നോക്കാം.
ഇനിയിപ്പോൾ ചെമ്മീനൊക്കെ അതിലെ കിടന്നിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഫുള്ള് വേവണ്ട, ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ തിളക്കട്ട വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു കപ്പ് വേണ്ട വരട്ടെ, ഇതൊരു മൂന്ന് കപ്പ് അരിയുണ്ട്. കുറച്ച് ചേർന്ന് അരിഞ്ഞിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാണ്ട് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. നിൽക്കുന്ന വേവട്ടെ. ഇപ്പോൾ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാട്ട് ഒരു പുലാവ് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റൊക്കെ ഒന്ന് തൂടി കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ച് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുകയാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. ബൈ.